വന്യജീവി വാരാഘോഷം 2021-ന്റെ ഭാഗമായി ഒക്ടോബർ 2 മുതൽ 8 വരെ വിവിധ പരിപാടികൾ നടത്തുന്നു. പീച്ചി ഡാം പരിസരത്ത് നടന്ന ക്യാൻവാസ് ബാനർ പെയിന്റിംഗ് പരിപാടി പീച്ചി വൈൽഡ് ലൈഫ് വാർഡൻ PM പ്രഭു ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഇൻചാർജ് TV ലോഹ്യ അധ്യക്ഷത വഹിച്ചു. വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് മനോജ് ബാലകൃഷ്ണൻ ആശംസയർപ്പിച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ PR അവിനാശ് നന്ദി പ്രകാശിപ്പിച്ചു. നിരവധി ഡാം സന്ദർശകരും പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട പീച്ചി വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീ പ്രഭു സാർ എത്തിയിട്ടുണ്ട്. നമ്മുടെ വന്യജീവി വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരാഴ്ചയായിട്ട് വിവിധ കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഭാഗമായിട്ട് ഇന്ന് നമ്മളൊരു ചിത്രക്കൂട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ഭൂമിക്കും ഭാവിക്കും വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ ചിത്രക്കൂട്ടിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ ബഹു DFO അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെയും, പീച്ചി ഡാമും പാർക്കും ആസ്വദിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വന്യജീവി വാരാഘോഷം ഇന്നലെ സംസ്ഥാനത്തിൻ്റെ ഉദ്ഘാടനം വൈകുന്നേരമായിരുന്നു. ഉച്ചയോടെ കഴിഞ്ഞ് വൈകുന്നേരം വരെയുള്ള പ്രോഗ്രാമുകളോടെ ഇന്നലെ പാലക്കാട് വെച്ച് ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് മിനിസ്റ്റർ അദ്ദേഹം അവിടെ അധ്യക്ഷനായി പാലക്കാടുണ്ടായിരുന്നു. അതിൻ്റെ തിരക്കിലായിരുന്നു ഇന്നലെ മുഴുവൻ. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വളരെ വിശദമായ, വളരെ പ്രാധാന്യമുള്ള പരിപാടികളാണ് സംസ്ഥാനത്തുടനീളം നമ്മൾ വനം വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ പ്ലാൻ ചെയ്ത് നടപ്പിൽ വരുത്തുന്നത്. അതിലൊരു പദ്ധതിയാണ് എൻ്റെ സഹപ്രവർത്തകർ വളരെ മനോഹരമായി ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. എന്തിനാണ് ഈ വന്യജീവി വാരാഘോഷം? നമ്മളൊരു ഒരാഴ്ച പ്രകൃതിയെ, പ്രകൃതിയുടെ ജീവജാലങ്ങളെ ഓർക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഈ തലമുറയിൽ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ നമ്മളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുണ്ട് എന്നൊക്കെ പറയാം. വാർദ്ധകരായവർക്ക് വേണ്ടി അവർക്ക് സംസാരിക്കാൻ അവരുടെ മക്കളുണ്ട്, സമൂഹമുണ്ട്, സർക്കാരെല്ലാം ഉണ്ട്. പക്ഷേ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത മൃഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ 90% വനം വകുപ്പ് മാത്രമേ ഉള്ളൂ. വനം വകുപ്പ് ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ കൂടുതൽ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഇവിടുത്തെ നാട്ടുകാരെയാണ്. പലപ്പോഴും നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങൾ ശല്യമായി മാറുന്നു, പന്നി ശല്യമായി മാറുന്നു, ആന ശല്യമായി മാറുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളുടെ കൂടെ നിർത്തിക്കൊണ്ട് നമ്മൾ പരമാവധി മൃഗങ്ങളെ സംരക്ഷിക്കാനും അതേപോലെ നിങ്ങളുടെ ഭാഗത്തേക്ക് വരാനും നോക്കുന്നൊരു ചുമതലയാണ് നമ്മൾ നിർവഹിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ പക്ഷം പിടിച്ച് നിന്നുകൊണ്ട് തന്നെ എന്നാൽ മനുഷ്യജീവിതം വളരെ സുഖമായിട്ട് പോകാനുള്ള ഒരു കർത്തവ്യത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായും നമുക്കൊരിക്കലും മൃഗങ്ങളില്ലാതെ മനുഷ്യന്മാരില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. നമുക്കറിയില്ല പലപ്പോഴും എന്താണ് ഈ ഒരു മൃഗങ്ങൾ ഈ ഒരു കാട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം. നമ്മുടെ കാട്ടിൽ ഒരു ആന ഒരു സുപ്രഭാതത്തിൽ ഒരു കൊല്ലം കൊണ്ട് നമ്മുടെ ആനകളെ മുഴുവൻ നമ്മൾ വെടിവെച്ച് വീഴ്ത്തി, അല്ലെങ്കിൽ ആനകളെ മുഴുവൻ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ അടുത്തൊരു 20 തികയ്ക്കില്ല നമ്മുടെ കാടുകൾ. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സസ്യങ്ങളെ, ഏറ്റവും കൂടുതൽ വിത്തുകളെ പല സ്ഥലത്തേക്കും ഡിസ്പേഴ്സ് ചെയ്യുന്നത്, അതിനെ വിതരണം ചെയ്യുന്നതിന് ഏറ്റവും പരമപ്രാധാന്യം അർഹിക്കുന്ന ഒരു ജീവിയാണ് ആന. കാടിൻ്റെ എഞ്ചിനീയറാണ് ആന. പലർക്കും അതറിയില്ല. കാട്ടുപോത്ത് ഓരോ സ്ഥലത്തെയും പക്ഷി പലതും കഴിച്ചും പല വിത്തുകളും പല സ്ഥലത്തേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്തിന്, നമ്മുടെ ആമ പോലും, നമ്മുടെ താഴെ കാണുന്ന കാരാമ പോലും ആ ഡിസ്ട്രിബ്യൂഷൻ്റെ പാർട്ടാണ്. അങ്ങനെ ഓരോ ജീവജാലങ്ങളും പ്രകൃതിയിൽ ഓരോരോ വ്യക്തമായിട്ടുള്ള ജോലി നിർവഹിക്കാനുണ്ട്. നമ്മളൊക്കെ കാശ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അവരൊരിക്കലും പ്രകൃതിക്ക് വേണ്ടി ചെയ്യുന്നത് കാശ് വാങ്ങിച്ചിട്ടല്ല. അവർക്കറിയാം ഈ വിത്ത് അവിടെ കൊണ്ട് നടണം, ഈ ഭാഗത്ത് പുൽപ്പരപ്പാണ് ആവശ്യമെങ്കിൽ ആന അവിടെ ഒരിക്കലും ഒരു വലിയ മരങ്ങളോ വലിയ വൃക്ഷങ്ങളോ നിൽക്കാൻ സമ്മതിക്കില്ല. ആന അതിനെ കംപ്ലീറ്റ് പൊട്ടിച്ചിട്ട് അവിടെ ഒരു ഓപ്പൺ സ്പേസാക്കി മാറ്റും. കാരണം അവിടെ പുൽപ്പരപ്പ് വേണമെന്ന് ആനയ്ക്കറിയാം. കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആന അവിടെ തൊടില്ല, അത് മരങ്ങളായിട്ട് വളർന്നു വരും. പിന്നെ ആന വേറൊരു സ്ഥലത്ത് പോയിട്ടായിരിക്കും ആന ഇതേ പരിപാടി ചെയ്യുക. അപ്പോൾ ആനയൊക്കെ ഒരു സമൂഹത്തിൽ, നമ്മുടെ ഒരു കാട്ടിൽ ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ വിദഗ്ധമാണ്. ഒരു പലതരം കൂനുകൾ കാട്ടിൽ ആവാസ വ്യവസ്ഥയ്ക്ക് അത്യാവശ്യമാണ്. അതുണ്ടാവണമെങ്കിൽ ആന പിണ്ടം തന്നെ വേണം. ആന പിണ്ടത്തു നിന്ന് മാത്രം മുളയ്ക്കുന്ന കൂനുകളുണ്ട്. അങ്ങനെ ഓരോ ജീവിയും പ്രകൃതിയുടെ പല ഭാഗത്ത് പ്രകൃതിയെ നിലനിർത്താൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രയത്നം ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ കാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതും
നമ്മളൊക്കെ പല വർണ്ണ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാതെ നമ്മൾ ഒരിക്കലും പ്രകൃതിയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അവരെ ഓർക്കാൻ വേണ്ടി ഒരാഴ്ച കാലം നമ്മുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തുകയാണ്. വളരെ ഭംഗിയായിട്ട് എൻ്റെ സഹപ്രവർത്തകരും പി ജിയിലെ സഹപ്രവർത്തകർ ഈ ഒരു ക്യാൻവാസ് ഉണ്ട്. നിങ്ങൾക്ക് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രകൃതിയുമായി ബന്ധപ്പെട്ട് എന്തും വരയ്ക്കാം, പക്ഷി മൃഗാദികൾ വരയ്ക്കാം, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് എന്തും വരയ്ക്കാം. അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. എന്തായാലും വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച ഇവരെ അഭിനന്ദിക്കുന്നു. മാത്രമല്ല നമ്മളൊരു വിശാലമായ പ്രോഗ്രാം, ഫോട്ടോ എക്സിബിഷൻ ഉൾപ്പെടെയുള്ള വിശാലമായ പ്രോഗ്രാം 8-ാം തീയതി വരെ വളരെ വിദഗ്ധമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നാട്ടുകാരായിട്ടുള്ള എല്ലാവരും പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം കൂടിയുണ്ട്. ഔപചാരികമായി വളരെ മനോഹരമായി ആസൂത്രണം ചെയ്ത പരിപാടിയെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ബഹുമാനപ്പെട്ട വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീ പി എം പ്രഭു അവർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മൾ ഒട്ടേറെ പ്രോഗ്രാംസ് വനം വകുപ്പ് ജനങ്ങളിലേക്ക് ഇറങ്ങി ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ വന്യജീവി മനുഷ്യ സംഘർഷമുള്ള സ്ഥലങ്ങളിൽ നമ്മളധികം വളരെയധികം പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, നമ്മളെ മീഡിയാസ് മൊത്തം അല്ലെങ്കിൽ നമുക്കുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ മനുഷ്യകേന്ദ്രീതമായുള്ള വാർത്തകളാണ് വരിക. അപ്പോൾ ഇതേ മാധ്യമങ്ങൾ ഒരു പക്ഷേ വന്യമൃഗങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ഏതെങ്കിലും മാധ്യമം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് പറയാനുള്ള വേറൊരു കഥയായിരിക്കും. ഒരു പക്ഷേ മനുഷ്യൻ വന്യമൃഗങ്ങളുടെ സ്ഥലങ്ങൾ കയ്യേറിയായിട്ടുള്ള കഥകളായിരിക്കും അവർക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ള സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഇത്തരം സമയങ്ങളിൽ നമ്മൾ എന്തുകൊണ്ട് ഒരാഴ്ചക്കാലം നമ്മൾ ഇത്രയും സെൻസിറ്റീവായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്യമൃഗങ്ങളെ, വന്യജീവി സമ്പത്തിനെ നമ്മൾ സംരക്ഷിക്കണം. വനം മാത്രം, വന്യജീവി മാത്രമല്ല വനം കൂടി ഉൾപ്പെടുന്ന ആ സമ്പത്തിനെ നമ്മൾ പ്രകൃതി സമ്പത്താണ്, അത് സംരക്ഷിക്കണം എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് എത്തിപ്പെടാനുള്ള മെസ്സേജ് അതാണ്. അത് നമ്മൾ ഉൾക്കൊള്ളണം ഈ സാഹചര്യങ്ങളിൽ. പിന്നെ ഈ ഒരു വേദി എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഒരു ക്യാൻവാസ് എന്ന് പറയുന്നത്, ഈ ക്യാൻവാസിൽ നമ്മൾ കോറിയിടുന്ന ചിത്രങ്ങൾ ഇത് വെറുതെ ആകില്ല, ഇത് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കും, ഇത് നമുക്ക് മറ്റ് അവസരങ്ങളിൽ എക്സിബിറ്റ് ചെയ്യാനുള്ളതാണ്. ചിത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും മെമ്മറിയിൽ എല്ലാവർക്കും പെട്ടെന്ന് എല്ലാവരെയും ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. അതേപോലെ തന്നെ പീച്ചി എന്ന വേദിയും തന്നെ തീരെ മോശമുള്ള വേദിയല്ല, നമുക്കറിയാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ കണ്ടിട്ടുള്ളൂ ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചലച്ചിത്രത്തിലൊരു പാട്ട്, കൽപ്പനയാകും യമുന നദിയുടെ അക്കരെ അക്കരെ അക്കരെ. അതിലെ സീൻ യമുന നദിയൊന്നുമല്ല, പീച്ചി ഡാമിൽ അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ പീച്ചി ഡാം എന്ന് പറയുന്ന ഈ ഒരു വേദി പോലും നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം ഒരു മെസ്സേജ് നമുക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ നല്ലൊരു അവസരം തന്നെയാണിത്. എല്ലാവരും അവരുടേതായ ചിത്രങ്ങൾ കോറിയിടണമെന്ന് ആശംസിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും. കരകൗശലമനുബന്ധിച്ച് ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ പോസ്റ്റർ രചന പരിപാടിയിലേക്ക് ഉദ്ഘാടനം ചെയ്യാനെത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട വൈൽഡ് ലൈഫ് വാർഡനായിട്ടുള്ള ശ്രീ പ്രഭു സാർ, അതുപോലെ തന്നെ ഈ ചടങ്ങിൽ അധ്യക്ഷൻ പ്രസംഗം നടത്തിയ പി ജി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി ഇൻചാർജായിട്ടുള്ള ലോഹ്യ സാർ, ഇവിടെ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട മനോജ് സാർ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഞാൻ പി ജി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെയും പി ജി വന്യജീവി ഡിവിഷൻ്റെയും പേരിൽ നന്ദി അറിയിച്ചോളാം.